ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ട വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വാങ്ങി കഴിച്ചിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ നല്ല ടേസ്റ്റിയായ പൈനാപ്പിൾ ആണത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് ചെയ്യാൻ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാൻ. അതും വീട്ടിലുള്ള സാധനങ്ങൾ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടതിന് ആവശ്യമായിട്ടുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, മെയിനായിട്ട് വേണ്ടത് പൈനാപ്പിൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഷേപ്പിൽ ആണ് പൈനാപ്പിൾ ഉപ്പിലിടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് രണ്ട് പൈനാപ്പിൾ, ടു പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിൽ തിളച്ച ചൂടുവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൈനാപ്പിൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ ഒരു നമ്മൾ എത്ര പൈനാപ്പിളാണ് എടുക്കുന്നത് അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആ ഒരു വെള്ളത്തിലേക്ക്. അതാകുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എല്ലാ പൈനാപ്പിളും ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഒരു സ്പൂൺ മതിയാകും, ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പൈനാപ്പിളിലേക്ക് നന്നായിട്ട് തന്നെ ഷുഗർ പിടിക്കണം. ആ ഒരു വെള്ളത്തിൽ ഒക്കെ നന്നായിട്ട് തന്നെ വെള്ളം അല്ല ഷുഗർ ആവണം, സോറി. ഇനി ഞാനിതിലേക്ക് നല്ല എരിവുള്ള മുളകാണ് ചേർത്തത്, അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണമാണ് ചേർക്കുന്നത്. നല്ല എരിവുണ്ടാകും മുളകിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളകാണെങ്കിൽ രണ്ടെണ്ണമൊക്കെ മതി, എരിവില്ലാത്തതാണെങ്കിൽ കുറച്ചധികം ചേർക്കാം. അപ്പം ഞാനിവിടെ രണ്ടെണ്ണമാണ് ചേർത്തിട്ടുള്ളത്, നല്ല എരിവുണ്ട് അതിന്. അപ്പം എന്നിട്ട് ഈ ഒരു മുളകും ഈ പൈനാപ്പിളും വാട്ടറും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. മുളകിൻ്റെ ആ എരിവും എല്ലാം നമ്മുടെ കയറുചക്കയിലേക്ക് പിടിക്കണം, പൈനാപ്പിളിലേക്ക് പിടിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ വിനീഗർ, അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇതാ നമ്മുടെ പൈനാപ്പിൾ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. കണ്ടോ, നല്ല അടിപൊളി പൈനാപ്പിൾ ഉപ്പിലിട്ടതാണിത്. എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതിന് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളും ആണ് ഇതുണ്ടാക്കാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനും, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ഈസിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ ഇനി അടുത്തൊരു കീട്ടിലും വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.